ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ എയർ ബ്രഷിൽ ഞാൻ അറിയാതെ പോയ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ മനസ്സിലാകാതെ പോയൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ കാരണം കുറേ ആൾ എന്നെ കണ്ടിട്ട് എയർ ബ്രഷ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേക്കിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഒര കിൻ്റെ ബാറ്റർ ഇതുപോലെ രണ്ട് കേക്ക് ടിനിലും പിന്നെ നാല് കപ്പ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടും മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ബേക്കായി കിട്ടി അപ്പോൾ രണ്ട് കേക്കും എടുത്തിട്ട് ഞാനിതാ ഇതുപോലെ ടോൾ കേക്കാക്കി കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നടുക്ക് ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ തിന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫൈനൽ കോട്ട് ചെയ്യുന്നത് കുറച്ചൊരു യെല്ലോ കളർ കൂടി ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് കാരണം നമ്മുടെ ഗോൾഡ് കളറാണ് കേക്കിൻ്റെ ആ ഒരു ഫൈനൽ കോട്ടായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഗോൾഡ് കളർ കൊടുക്കുമ്പോൾ വൈറ്റ് വിപ്പിംഗ് ആണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയി കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു യെല്ലോ ടച്ചുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ പുറത്താണ് ഗോൾഡ് കളർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും വൈറ്റ് കളറാണെങ്കിൽ കുറച്ചും കൂടി ഗോൾഡ് കളർ അധികം നമ്മൾ ചെയ്യേണ്ടി വരും എന്നാലും അത്ര പെർഫെക്റ്റ് ആയി കിട്ടില്ല ഒരു വൈറ്റ് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് കാണുന്നത് പോലെ പോലെയുണ്ടാവും അപ്പോൾ ഫോണ്ടിൻ്റെ ആയാലും എന്തിലായാലും ഗോൾഡ് കളർ ചെയ്യണം എന്നുണ്ടെങ്കിൽ യെല്ലോ കളറ് ബേസിൽ വേണം ഗോൾഡ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊന്ന് ലെവലാക്കി ഫിനിഷ് ആക്കി എടുക്കാം കേട്ടോ കോട്ട് ചെയ്തിട്ട് അപ്പോൾ ഷാർപ്പഡ്ജൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നമ്മുടെ സാധാരണ ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ ഷുഗർ സിറപ്പ് ഒക്കെ വെറ്റിയാൽ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഇതിനൊരു ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ ഈ ഡിസ് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് അതുപോലെ നമ്മളെ ഐസി നൈഫ് പാലറ്റ് നൈഫൊക്കെ വെച്ചിട്ട് നമുക്ക് കേക്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് കസ്റ്റമർ തന്നിട്ടുള്ള ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു മോഡലായിരുന്നു അപ്പോൾ ഞാൻ ഇതാ ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ടേ ഇനി ഇതിൻ്റെ പുറത്തേക്കൂടിയാണ് കേട്ടോ നമ്മൾ എയർ ബ്രഷ് വെച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഗോൾഡ് എന്ന് പറയുന്നത് മെറ്റാലിക് ഗോൾഡ് അതായത് ഗ്ലിറ്റർ കൂടി വെറും വരും ഗോൾഡ് കളറല്ല ഗ്ലിറ്ററും കൂടി ഇട്ട് ആയിട്ടുള്ള ഒരു ഗോൾഡ് കളറാണ് ഞാൻ ഇതിലേക്ക് എയർ ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന കേട്ടോ അപ്പോൾ പിന്നെ കണ്ടോ ഞാനതിൽ അതൊരു ഗ്ലിറ്റർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വരുന്നേ ഉണ്ടായിരുന്നു ായിരുന്നില്ല ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് കുറേ സത്യം പറഞ്ഞ ഒരു മണിക്കൂർ മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടാണ് ഞാൻ കളർ ചെയ്തത് അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ഇതിലും ബെറ്റർ ഗോൾഡ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ എയർ ബ്രഷ് വെച്ചിട്ട് ഒരു ഉപകാരം ഇല്ലാണ്ടായിന്നൊക്കെ മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു പിന്നെയാണിതുണ്ടോ ഇതിൻ്റെ ബേക്കിൽ കണ്ടോ ഇതൊന്ന് ലൂസ് ശേഷം എയർ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ മാസാല നോക്കി ചടപ്പട അതിനകത്തുനിന്ന് ഒരേ വരുത്താണ്ടായി ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പോണ്ടി വരും അങ്ങനെ പ്രെസ്സ് ചെയ്ത് പിടിച്ച് എയർ ബ്രഷ് വെച്ച് ചെയ്യാൻ കഴിയുന്ന ബ്രഷ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് വരും പിന്നെയും ബബിൾസ് കയറുന്ന പോലെ ആകുമ്പോൾ ഞാൻ അറ്റത്ത് വിരൽ വെച്ചിട്ട് അതിൻ്റെ ബബിൾസൊക്കെ കളയാറ് കളയും എന്നിട്ട് വീണ്ടും ചെയ്യും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടിപ്പ് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയെന്തിനാ ഇതിൻ്റെ ബേക്കിൽ ഇങ്ങനെ ലൂസാക്കാനൊക്കെ എന്ന് വെറുതെ ആലോചിച്ചിട്ട് വെറുതെ ലൂസാക്കി നോക്കിയതാണ് സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നോക്കിയ വീഡിയോയിലൊന്നും ഇതിൻ്റെ അതായത് ഈ ബേക്കറി ലൂസാക്കുന്ന സംഭവമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലൂസാക്കി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നു കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റി നല്ല സ്മൂത്ത് ആയിട്ട് വന്നു സ്മൂത്ത് ആയിട്ട് അതിൽ നിറച്ച നമ്മുടെ ഗോൾഡിൻ്റെ ഗ്ലിറ്റർ ഉണ്ടായിരുന്നു ആ കളറ് അതൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു സാധാരണ ഞാൻ ഗോൾഡ് ചെയ്യുന്ന സമയം ഒരു മണിക്കൂറൊക്കെ എടുത്താൽ അതിൽ ഞാൻ ആദ്യം ഫില്ല് ചെയ്ത കളർ ഒന്നും തീർന്നിട്ട് തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ മെറ്റാലിക് ഗോൾഡിൽ രണ്ട് മൂന്ന് ഡ്രോപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഗോൾഡ് കളർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗോൾഡ് ആയാലും സിൽവർ ആയാലും മെറ്റൽ മെറ്റാലിക് ടൈപ്പ് അതായത് ഗ്ലിറ്റർ കൂടി ഉള്ളതാണെങ്കിൽ ആ ചെറിയ നീഡിലേക്ക് കൂടി വരാൻ കുറച്ച് പണിയായിരിക്കും അപ്പോൾ നമ്മൾ എയർ പ്രഷർ കൂട്ടേണ്ടി വരും അതിനാണ് ഈ ബേക്കിലുള്ള സാധനം ലൂസാക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ സാധാരണ പോലെ വെറും ജെൽ കളർ മാത്രമാണ് നമ്മൾ പിന്നെ ചെയ്യുന്ന എയർ ബ്രഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ലൂസാക്കേണ്ടതെന്ന് ആവശ്യമില്ല അത് സ്മൂത്തായിട്ട് വരും ഈ ഗ്ലിറ്റർ ടൈപ്പ് അല്ലെങ്കിൽ കുറച്ച് റോളി പോലെ ഉള്ളതാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ലൂസാക്കി കൊടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗോൾഡ് കളർ കിട്ടിയിട്ടുണ്ട് നമ്മൾ എയർ ബ്രഷ് യൂസ് ചെയ്ത് കളർ ചെയ്തതിന് ശേഷം എന്തായാലും ഏത് കളറായാലും എയർ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കട്ട പോലെ ഉണ്ടാവും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ട് എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടണമെങ്കിൽ ഫ്രിഡ്ജിൽ നല്ല തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി നോക്കാം എന്നാലും നല്ല പെർഫെക്റ്റായി കിട്ടും അപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ടോപ്പറും ഫ്ലവേഴ്സൊക്കെ വെക്കാനുണ്ട് കേട്ടോ ഫ്ലവേഴ്സ് ഞാൻ ഫ്രഷ് ഫ്ലവറിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫ്രഷ് ഫ്ലവർ ഒന്നിന് റോസിന് ഒന്നിന് കളേഴ്സ് എന്നുള്ള ഷോപ്പിൽ നിന്നൊക്കെ അതായത് ഫ്ലവറിൻ്റെ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ പതിനഞ്ച് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടും നമ്മൾ കേക്കിൻ്റെ ഷോപ്പിലേക്ക് അവർ ഫ്ലവർ എത്തിച്ചുകൊടുത്തിട്ടാകുമ്പോൾ അതിന് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ രൂപ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്ലവറിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഞാനിതിൽ മുപ്പത്തഞ്ച് ഫ്ലവർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടുന്ന് മുപ്പത് രൂപയ്ക്കൊക്കെ വാങ്ങിയാൽ ഭയങ്കര നഷ്ടമായിരിക്കും അതുകൊണ്ട് ഞാൻ ഫ്ലവറിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫ്ലവറിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് കഴുകിയതിന് ശേഷം ക്രീം ഫിലിമോ പ്ലാസ്റ്റിക് പ്രാപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തതിന് ശേഷം വേണം കേക്കിലേക്ക് ഇറക്കി വെക്കാൻ അതിനുശേഷം ഇതുണ്ടോ ഈ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ ഈ ഒരു കുഞ്ഞു കുഞ്ഞുണ്ടോ ഇതിൻ്റെ പേര് ജിപ്സെന്നാണ് കേട്ടോ അതിന് അത്ര റേറ്റ് എനിക്കറിയില്ല ഒരു ഇരുപത് രൂപക്ക് ആയിട്ട് കിട്ടിയതാണ് ഒരു തണ്ട് അതിൽ കുറേ ഉണ്ടാവും അങ്ങനെ ഇത് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കതിൽ ടോപ്പറൊക്കെ ഇറക്കി കൊടുക്കാം നമുക്കിനി കപ്പ് കേക്ക് ഒന്ന് ഫിനിഷ് ഫിനിഷാക്കി എടുക്കാത്തതിനായിട്ട് റെഡ് കളർ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ന്യൂ എൻ വൺ എന്നുള്ള നോസില് ഇട്ടിച്ച് ഇതുപോലൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇനി ഇതിന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എയർ ബ്രഷ് വെച്ചിട്ട് തന്നെ സൂപ്പർ റെഡ് കളറിലേക്ക് കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് അതായത് ഒരു ഡ്രോപ്പ് കളറിലേക്ക് ഒരു ഡ്രോപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം അതുപോലെ കളർ ചെയ്ത് കൊടുക്കാൻ നല്ല റെഡ് കളറായി കിട്ടും ഇത്രയും റെഡ് കിട്ടണമെങ്കിൽ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ഇടയാണ് ശരിയാവില്ല അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ഒരു ഗോൾഡ് റെഡ് തീ മാന്നിട്ടോ അതാണ് ഞാൻ കപ്പ് കേക്കിൻ്റെ കപ്പ് ഗോൾഡ് കളറും ക്രീം റെഡും ആക്കി എടുത്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയില് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കേക്കാണ് പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കാരണം കേക്കിന് മാത്രം ഒന്നര കിലോ വൈറ്റ് ഫോറസ്റ്റ് ആണ് അപ്പോൾ കേക്കിന് മാത്രം എഴുന്നൂറ്റി അൻപതേ ഉള്ളൂ പക്ഷേ ഫ്ലവറിന് മാത്രമായി തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്ലവറിന് മാത്രമായിട്ടുണ്ട് അപ്പോൾ കേക്കിന് എഴുന്നൂറ്റി അമ്പത് ഫ്ലവറിന് തൊള്ളായിരത്തി അമ്പത് അതുപോലെ ഇത് പാക്ക് ചെയ്ത് കൊടുത്ത ട്രാൻസ്പെറൻറ്റ് ബോക്സിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഗോൾഡ് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഗോൾഡിന് നല്ല നല്ല റേറ്റ് ഉണ്ടല്ലോ ആ ഒരു കളറിന് അപ്പോൾ അതും പിന്നെ കപ്പ് കേക്ക് ഒന്നിന് ഇരുപത്തഞ്ച് രൂപയാകട്ടോ പിന്നെ അത് പാക്ക് ചെയ്ത് കൊടുത്ത ബോക്സ് ഇത്രയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പിന്നെ റെസിപ്പിയൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ടിപ്സ് എല്ലാം എന്നല്ല ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന കാര്യങ്ങൾ ഉണ്ടാവും അത് വെച്ചിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റും അറിയിക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ